ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഞാനിതിവിടെ പറയുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ലിപ് മേക്കപ്പിനുള്ള പ്രോഡക്റ്റ്സ്, ലിക്വിഡ് ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്, ലിപ് ലൈനർ പോലെയുള്ള പ്രോഡക്റ്റുകൾ ഐ മേക്കപ്പിന് യൂസ് ചെയ്യാറുണ്ട്. ഐ മേക്കപ്പിന് മാത്രമല്ല ബ്ലഷ് ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം ഈ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സിൻ്റെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് അവർ അതിന് ലെഡ് മെർക്കുറി പോലെയുള്ള കുറച്ച് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് കണ്ണിൽ പോയതിന് കുഴപ്പമുള്ള ഉഴി പോയ കുഴപ്പമില്ല. ഫുഡിൻ്റെ കൂടത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ടോക്സിൻസ് ഒക്കെ ഉഴി പോകാറുണ്ട്. ആ ടോക്സിൻസ് എങ്ങനെയാണ് നമ്മുടെ ബോഡി റിമൂവ് ചെയ്യുന്നത്? അതേ മെക്കാനിസത്തില് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ലിപ് മേക്കപ്പ് പ്രോഡക്റ്റിന് പ്രോബ്ലംസ് ഒക്കെ ആയിട്ടുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ളിൽ പോകുന്നത് ബോഡി റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ഐസിൻ്റെ കേസിൽ കണ്ണിനാകെയുള്ള ഒരു സെൽഫ് ക്ലൈൻസിങ് മെക്കാനിസം എന്ന് പറയുന്നത് കണ്ണുനീരാണ്. ഓരോ മേക്കപ്പിന് ശേഷം നമുക്ക് കണ്ണുനീര് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐസിനെ നമുക്ക് ക്ലൈൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു മേക്കപ്പ് റിമൂവ് യൂസ് ചെയ്താൽ പോലും കണ്ണിന് ഈ ലെഡ് മെർക്കുറി പോലുള്ള കണ്ടക്ട്സ് പോയിട്ട് കണ്ണിന് ഇറിറ്റേഷൻസ്, കണ്ണിന് കുരു, കണ്ണ് ചുവന്ന് വരിക, കണ്ണ് ചൂടാവുക, അല്ലെങ്കിൽ കണ്ണിനെ വിഷന് ഡാമേജ് ചെയ്യുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഏതെങ്കിലും യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന കാണാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് കാര്യമൊന്നും പറയുക. ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക.